ഈ ആയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അല്ലയോ സത്യവിശ്വാസികളെ നിശ്ചയം നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്തതികളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ഫഹദറൂഹും അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത കൈകൊള്ളുവിൻ നിങ്ങൾ നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആകുന്നു ഇതിന്റെ തൊട്ടടുത്തായ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇന്നമാ വല്ലാഹു അലീം നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തുകള് നിങ്ങളുടെ സന്തതികള് പരീക്ഷണമാകുന്നു പരീക്ഷണം മാത്രമാകുന്നു എന്നാണ് വല്ലാഹു എന്തഹു അജുറുൻ അലീം അള്ളാഹുവിന്റെ അടുക്കല് വമ്പിച്ച പ്രതിഫലമാണുള്ളത് അതുകൊണ്ട് ഫത്തക്കുല്ലാഹ് നിങ്ങൾ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയുള്ളവരായി ജീവിക്കണമെന്നാണ് എന്നാണ് അടുത്തായ പറയുന്നത് അപ്പോ ഈ ആയത്തില് അസ്വാചിക്കും ഇന്നമിൻ അസ്വാചിക്കും എന്ന് പറയണം നിങ്ങളുടെ ഇണകളിൽ തീർച്ചയായും എന്ന് പറഞ്ഞാൽ എല്ലാ ഭാര്യമാരും ശത്രുക്കളാണോ അതല്ല മറിച്ച് ശത്രു ഇണശത്രുവാകാം അപ്പൊ ചിലപ്പോൾ തുണ ശത്രു തുണശത്രുവാകാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദമ്പതിമാരിൽ ഏതെങ്കിലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശത്രുക്കളായേക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയേക്കാം അപ്പോ ഇതിൻ്റെ ഒരു അർത്ഥം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതായത് നിങ്ങൾ നോക്കൂ ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരാൾ പറയാണ് ദമ്പതിമാരിൽ ഒരാൾ പറയാണ് നമുക്ക് ഇയാളോട് ബന്ധം വേണ്ട കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ പറയാണ് അതുപോലെ സൽ ഇന്ന ഇന്ന സൽക്രമങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ കുറേ പണം ചെലവാകി ഹജ്ജ് ചെയ്യേണ്ട കാര്യമോ ഇതൊന്നുമില്ല അങ്ങനെ സൽക്കർമ്മങ്ങൾക്ക് മുടക്കം വരുത്തുക കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കാനും വേണ്ടി പ്രേരിപ്പിക്കുക ആ അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമിക വിശ്വാസം കളഞ്ഞു കുളിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ദമ്പതിമാരിൽ നിന്ന് ഒരാളിൽ നിന്നുണ്ടായേക്കാം ശരിയായ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോയേക്കാം ഒരാൾ അപ്പോൾ അങ്ങനെയുള്ള ശത്രുത ഭാര്യമാരിൽ നിന്ന് മാത്രമല്ല ഇണകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായേക്കാം അതാണ് ഈ കൊണ്ട് അർത്ഥമാക്കുന്നത് അതല്ലാതെ ഭാര്യമാർ മാത്രമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം മഹാനായിട്ടുള്ള ഹാഫിൽ ഇബിനുള്ള ഹിജറെ എഴുന്നൂറ്റി എഴുപത്തി നാലിൽ മുഫാത്തായ മഹാനപറുകൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലൈമിൽ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയാൻ അൻക്രിമ അനിബിന് അബ്ബാസ്

നിങ്ങളുടെ സന്തതികളിലും നിങ്ങൾക്ക് ശത്രുക്കൾ തീർച്ച അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത കൈകൊള്ളുവിൻ സൂക്ഷ്മത പാലിക്കുവിൻ എന്നാണ് ഈ ആയത്ത് ആ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ മക്കയിൽ വെച്ച് ചില ആളുകൾ മുസ്ലിങ്ങളായി ഫറാദു അവരല്ലാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു അവര് ഈ മുസ്ലിങ്ങളായി തീർന്ന ആളുകൾ അടുത്ത് പോകണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അവരുടെ ഇണകളും സന്തതികളും ആ അവരെ വിടാൻ അവരെ പ പറഞ്ഞേക്കാൻ വിസമ്മതം ഏർ പ്രകടിപ്പിച്ചു അവരതിന് തയ്യാറായില്ല അവരെ വിടാൻ ഒരുക്കമായില്ല എന്നർത്ഥം അങ്ങനെ അവർ റസൂൽ അടുത്ത് എത്തിയപ്പോൾ ഈ മുസ്ലിങ്ങളായ ആളുകളുണ്ടല്ലോ അവർ ജനങ്ങളെ കണ്ടു അതായത് നബിയുടെ കൂടെയുള്ള ഉള്ള ആളുകളെയൊക്കെ കണ്ടു എങ്ങനെ കണ്ടു കഥ ഫുഫിദ് മതത്തിൽ അവർക്ക് നല്ല വിജ്ഞാനൊക്കെ ഉണ്ട് അതായത് റസൂൽ ഒപ്പം ജീവിച്ച് അവർക്ക് ഒരുപാട് വിജ്ഞാനൊക്കെ ഉള്ളതായിട്ടാണ് ഈ മക്കത്തുനിന്ന് വന്ന ആളുകൾ കാണുന്നത് ഫഹമ്മു ും അപ്പോ അവർ തങ്ങളുടെ ഇണകളെയും സന്തതികളെയും ശിക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ഉദ്ദേശിച്ചു ഫാ ഊഹിഹിൽ ആയ അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ത് നിങ്ങളവർക്ക് ഈ പിന്നെ മാപ്പ് നൽകുക വിട്ടുവീഴ്ച ചെയ്യുക പുറത്തു കൊടുക്കുക ആ എങ്കിൽ നിശ്ചയമായും ഏറെ പൊറുക്കുന്നവനും ഖരുണാനിധിയുമാകുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഒരു ഒരു കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ദീന വലിച്ചെറിയുന്നത് പുരുഷനായിരിക്കാം അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇസ്ലാം ഹർണമാക്കിയിട്ടുള്ള വലിയ കുറ്റകൃത്യങ്ങളൊക്കെ സ്ത്രീയുടെ ഭാഗം നിന്നായിരിക്കാം അല്ലെങ്കിൽ പുരുഷൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുക എന്നുള്ള ഒരു ചിന്ത ഇതിൽ വരേണ്ടതില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയേക്കാം എന്ന് തന്നെയാണ് പിന്നെ ഖുർആൻ ഇങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം ഇതിൻ്റെ അവതരണ പശ്ചാത്തലം ഇതായത് ാണ് അങ്ങനെ പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസു അല്ലാഹു വസ്സല അല നബീന മുഹമ്മദ് അലഹമുൽ റുബുലാലമീൻ